ഇന്ത്യയിൽ സമസ്ത മേഖലകളിലും ന്യൂനപക്ഷ സ്വാധീനം വർദ്ധിച്ചു വരുന്നു. ഇതാണ് ടി ജി മോഹൻദാസ് അമ്മാവിൻ്റെ പരാതി. ഇതിനെക്കുറിച്ച് മൂപ്പരുടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം കാണാനിടയായി. ഇൻ്റർവ്യൂ ചെയ്യുന്ന ബിരുദൻ്റെ പേര് വടയാർ സുനിൽ എന്നാണ് മാധ്യമപ്രവർത്തകൻ എന്നൊക്കെയാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്. ഈ വടയാർ സുനിൽ ആളാരാണെന്ന് നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന തോന്നിയ അവസരം ഉണ്ടല്ലോ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിമുകളെ അപരവൽക്കരിക്കാനായിട്ട് പറഞ്ഞ ശുദ്ധ തെമ്മാടിത്തരം, ഒരു തെളിവുമില്ലാത്ത, സത്യവുമായിട്ട് പുലബന്ധമില്ലാത്ത സംഭവമാണ് ഈ ലവ് ജിഹാദ്. ഈ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ് 2009 കേരള കൗമുദിയിൽ ആർട്ടിക്കിൾ എഴുതിയ മഹാനാണ് ഈ വടയാർ സുനിൽ. ഇപ്പോൾ നിഷ്പക്ഷ മാധ്യമപ്രവർത്തകൻ എന്നൊക്കെയുള്ള പേരിലെ സംഘപരിവാറിൻ്റെ ശമ്പളം പറ്റുന്ന നിരവധി അലവലാദികൾ ഇങ്ങനെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരായിട്ട് യൂട്യൂബ് ചാനലുകളിൽ വിലസുന്നുണ്ടല്ലോ, അതിലൊരുത്തനാണ് ഇയാൾ. അപ്പോൾ ഈ വടയാർ സുനിൽ ആണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഉത്തരം പറയുന്നത് മോഹൻദാസ് മാവൻ. ഇനി ഏത് വിഷയത്തെക്കുറിച്ച് ഏത് മതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിയാലും അതൊടുവിൽ ഇസ്ലാമിലേക്ക് എങ്ങനെ സംഘപരിവാറുകാർ കൃത്യമായിട്ട് എത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് ഈ ചർച്ച. ഈ ചർച്ച തുടങ്ങുന്നത് മിസോറമിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച നടത്തേണ്ടിയിരുന്ന വോട്ടെണ്ണൽ എങ്ങനെ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി എന്നുള്ളതിൻ്റെ പിന്നിൽ അവിടുത്തെ ക്രിസ്ത്യൻ മെജോറിറ്റി സംസ്ഥാനം എന്നുള്ള നിലയിൽ ക്രിസ്തീയ സംഘടനകൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ആ രീതിയിലാണ് ചർച്ച ആരംഭിക്കുന്നത്. പക്ഷേ ടി ജി മോഹൻദാസിന് ഇങ്ങനെ ക്രിസ്ത്യാനികളുടെ സ്വാധീനത്താൽ അവരുടെ ആവശ്യപ്രകാരം ഞായറാഴ്ചത്തെ വോട്ടെണ്ണൽ മാറ്റിയത് ടി ജി മോഹൻദാസിന് ഒരു പ്രശ്നമല്ല. മൂപ്പര് അതിനെക്കുറിച്ച് പറയുന്ന അഭിപ്രായം നിങ്ങൾ കേൾക്കും. കുറെ തെറ്റുകൾ നമ്മളിങ്ങനെ നിരന്തരം ചെയ്തു വന്നു കഴിയുമ്പോൾ അത് തെറ്റല്ല എന്ന് നമുക്ക് തോന്നും. ഇതാണ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. ഇന്നലെ ചെയ്ത അനാചാരം ശാസ്ത്രമാകുന്നു എന്ന് പറഞ്ഞതുപോലെ, അതെ, അതൊരു ഒരു പ്രാക്ടീസായി. അപ്പോൾ അതിൻ്റെ ആ ചളിപ്പങ്ങ് പോയി, അതൊരു വർഗീയമായ നീക്കമാണ്, അങ്ങനെയുള്ള തോന്നലൊക്കെ പോയി. അവിടെ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ്. 90%, 99% ഒക്കെയാണ് ഈ നാഗാലാൻഡ്, മേഘാലയ, മിസോറാം, മണിപ്പൂർ ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ അവർ ചർച്ചൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വിചാരിക്കും എന്തിനേ ഇവരുമായിട്ട് മല്ലിടാൻ പോകുന്നു, ശരി നാളെ മതി. കേട്ടല്ലോ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ മൂപ്പര് സൈദ്ധാന്തികവൽക്കരിച്ച് വളരെ ന്യൂട്രലായിട്ട് സംസാരിക്കുന്നതെന്ന്. ഓ, ചർച്ച് ഒരാവശ്യം ഉന്നയിച്ചു, എന്തിനാ വഴക്കിടാൻ പോകുന്നത്, ശരി നാളെ മതി. അതും ചർച്ചിൻ്റെ പ്രശ്നമല്ല, ഇങ്ങനെ ആവശ്യപ്പെട്ട ഇന്ത്യയിൽ കുരിശ് കൃഷി നടത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ സാധാരണ പറയാറുള്ളൂ. ഇപ്പം ടി ജി മോഹൻദാസ് പറയുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ചർച്ചിൻ്റെ പ്രശ്നമല്ല ഇത്. ഇത് സ്ഥിരമായിട്ട് ന്യൂനപക്ഷങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെട്ട് ഇപ്പം അതിനൊരു ചളുപ്പില്ലാതായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു രീതിയായി മാറി, ഇന്ത്യയിൽ അത് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് മാറി എന്നുള്ള. അപ്പം അപ്പോഴും ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയാണ് കുറ്റം പറയുന്നത്. ആവശ്യം ഉന്നയിച്ചവരെയല്ല, ഇത് മുസ്ലിമുകളാണ് ഇത് ആവശ്യപ്പെട്ടിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ച്. അതിനെക്കുറിച്ച് ചർച്ച വരുന്നുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ ക്രിസ്ത്യാനികളെ ചീത്ത പറയാത്ത ടി ജി മോഹൻദാസിൻ്റെ ഈ അടവ് നയത്തിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അവരുടെ വോട്ട് വേണം, അതുതന്നെയാണ്. എന്നിട്ട് ഈ പഹയൻ എങ്ങനെയാണ് ഈ ചർച്ചയെ പെട്ടെന്ന് ഇസ്ലാമിലേക്ക് മാറ്റുന്നത്, വഴിതിരിച്ചു വിടുന്നത് നിങ്ങൾ നോക്കണം. ഈ മിസോറാം എന്ന് പറയുന്നത് ഈ മുസ്ലിമുകളിലേക്ക് ചർച്ച കൊണ്ടുവന്ന് എത്തിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. ലക്ഷ്യം മുസ്ലിമുകളാണ്, ഇസ്ലാമാണ്. ഇനി എങ്ങനെയാണ് ടി ജി ഈ ഡിബേറ്റിൻ്റെ വഴി തിരിച്ച് നേരെ ഇസ്ലാമിലേക്ക് വിടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. ചർച്ചിന് ഇതിൽ നിന്ന് ഒരു ഒരു സംതൃപ്തി കിട്ടും. കേരളത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, റംസാൻ ഇതുപോലെയൊക്കെയുള്ള ചന്ദ്രനെ കണ്ട് തീരുമാനിക്കുന്ന 2 ദിവസം അവധി കിട്ടും. കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ 1 ദിവസമാണ് അവധി, ഒരു എക്സ്ട്രാ, ഒന്നുകിൽ അതിന് മുമ്പത്തെ ദിവസം അല്ലെങ്കിൽ അതിന് ശേഷം ബോണസ് ആണ്. ആ കാരണം ഈ ചന്ദ്രനെ കണ്ടോ കണ്ടില്ലേ എന്നൊരു തലക്കെട്ട് കയറാനാണ് തീരുമാനിക്കുന്നത്. അത് കോഴിക്കോട്ടെ തലക്കെട്ടുകാരുണ്ട്, തിരുവനന്തപുരത്തെ തലക്കെട്ടുകാരുണ്ട്. അവർ ചന്ദ്രനെ കാണും, ഇവർ കണ്ടില്ല, ഇവർ കാണുമ്പോൾ അവർക്കൊരു അവധി, അത് കേരളം മൊത്തം അവധി. ഇങ്ങനെ കേരള സർക്കാരിൻ്റെ അവധി തീരുമാനിക്കുന്ന തലക്കെട്ടുകാരാണ്. ഓക്കെ, ശരി, സമ്മതിച്ചു. ഇനി ടി ജി അടുത്തത് തുടങ്ങുകയാണ് സ്ഥിരം ഹിന്ദു മഹാത്മ്യം. ഹിന്ദുക്കളെല്ലാം വളരെ സഹിഷ്ണുതയുള്ളവരാണ്, അവർ ഈ ന്യൂനപക്ഷങ്ങളെ പോലെ എന്തിനും ഏതിനും അനാവശ്യമായിട്ടുള്ള ഡിമാൻഡൊന്നും വെച്ച് സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാത്ത രാജാ ഹരിശ്ചന്ദ്രന്മാരാണ് ഹിന്ദുക്കൾ, അറിയാമല്ലോ. അതിനെക്കുറിച്ച് മൂപ്പര് പറയുന്ന ഗീർവാണം ദാ കേട്ടോളൂ. ഇതേ കളി ഹിന്ദുക്കൾ കളിക്കാൻ തുടങ്ങുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. അതെ അതെ, കാരണം ഹിന്ദുക്കൾക്ക് എല്ലാം പുണ്യ ദിവസമാണ്. അപ്പോൾ അവരിതെല്ലാം കൂടെ അവധി ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരാണ് ഭൂരിപക്ഷവും. അവർ മര്യാദക്കാരായതുകൊണ്ട് മറ്റവർ കയറി മെയ്യാണ് ഇപ്പോൾ. എവിടെയെങ്കിലും വെച്ചിട്ട് ഇവർ ഈ മര്യാദ ലംഘിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. ഞാനത് ഭയപ്പെടുന്നുണ്ട്.
ഈ കടുവാച്ചേട്ടൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഞാൻ മൂപ്പർക്ക് പുളിശ്ശേരി അവിയലും വെച്ചു കൊടുത്തു എന്ന് പറയുന്നത് പോലെയാണ്. ഹിന്ദുക്കൾ മര്യാദക്കാരായതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല, അവരെവിടെയെങ്കിലും വെച്ച് മര്യാദയെങ്കിലും ലംഘിക്കും അത്രേ. അപ്പം ഇപ്പോൾ ലംഘിച്ച മര്യാദകളോ നാണമെന്ന് പറയുന്നത് ജനിച്ച പഞ്ചായത്ത് കുടുംബത്തിലും പോവാത്ത ഓരോ അലവലാതികളും നമ്മളെന്ത് പറയാനും. ഓക്കെ, അടുത്തത് കേട്ടോളൂ. ഇനി ടി ജി മോഹൻദാസ് അമ്മാവൻ്റെ ഏറ്റവും വലിയ ഭയം എന്താണ് എന്നുള്ളത് മൂപ്പർ പറയും. താ കേട്ടോ. എൻ്റെ ഏറ്റവും വലിയ പേടി ഇസ്ലാമൈസേഷൻ ഓഫ് ഹിന്ദുത്വമാണ്. ഇസ്ലാമിനെ പോലെ ഹിന്ദുക്കൾ പെരുമാറി തുടങ്ങുന്ന ദിവസം ഇന്ത്യയുടെ അധപതനമായിരിക്കും, അതിഭീകരമായ അവസ്ഥയായിരിക്കും. ഭാഗ്യവശാൽ ഇന്നുവരെ ഹിന്ദുക്കൾ അത് ചെയ്യുന്നില്ല. അതാണ് ഇസ്ലാമൈസേഷൻ ഓഫ് ഹിന്ദുത്വ. ഹിന്ദുക്കളെ ഹിന്ദുത്വം എന്നാണ് പറയുന്നത്. ഹിന്ദുക്കൾ വേറെ, ഹിന്ദുത്വം വേറെ. ഹിന്ദുത്വക്കാരാണോ ഹിന്ദുക്കൾ? അതങ്ങ് കളഞ്ഞേരെ. ഇനി ഹിന്ദുക്കളെല്ലാവരും അങ്ങ് വർഗീയവൽക്കരിക്കപ്പെടുന്ന പറയും. കാരണം ഇസ്ലാമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയവൽക്കരണമാണല്ലോ. മുസ്ലിമുകൾ വഴക്കാളികളാണ്, അവർ ഹിന്ദുക്കളെ പോലെ അനാവശ്യമായിട്ട് അവകാശവാദങ്ങൾ ഉന്നയിച്ച് നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഏതോ ഒരു അമ്പലത്തിന് പച്ച പെയിൻ്റ് അടിച്ചു എന്ന് പറഞ്ഞ് ഈ നാട്ടിൽ ഈ കലാപം മുഴുവൻ ഉണ്ടാക്കാൻ ശ്രമിച്ച ശശികല മുസ്ലിമാണ്. ഓർമ്മയില്ലേ ശശികല ബീവി അന്ന് വന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന്? ഹിന്ദുക്കൾ തന്നെ പച്ച പെയിൻ്റ് അടിക്കാൻ തീരുമാനിച്ച് ഹിന്ദുക്കൾ തന്നെ അതിന് കോൺട്രാക്ട് കൊടുത്ത് ഹിന്ദുക്കൾ തന്നെ പെയിൻറ്റർമാരെ ഏർപ്പെടുത്തി ഹിന്ദുക്കൾ തന്നെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് അത് ഹിന്ദുക്കൾ തന്നെ ബോധം കെട്ട് വീഴുന്നു. ശശികല ബീവി ജനം ടി വിയിൽ വന്ന് തള്ളിയ തള്ളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പിന്നെ വേറൊരു ഇസ്ലാമിക തീവ്രവാദി, കുടും തീവ്രവാദി ആരാ? ആർ വി ബാബു ഹാജി ആര്? അങ്ങേരെന്താ പറഞ്ഞത്? ഇത് തന്നെയല്ലേ മുസ്ലിമുകൾ കമ്മ്യൂണിസ്റ്റുകാരുമായി ജിഹാദികളുമായി ചേർന്ന് ഹിന്ദുക്ഷേത്രം തകർക്കുക. എന്താണ് പ്രശ്നം? ഹിന്ദുക്കൾ തന്നെ അവരുടെ ക്ഷേത്രത്തിന് ഏതോ ഒരു പെയിൻറ് പോയി അടിച്ചിട്ട് മുസ്ലിമുകൾ കിടക്കപ്പുറതിയില്ല. ഏതോ ഒരു സിനിമാ നടി കാവ്യ നിറത്തിലുള്ള അണ്ടർവെയർ ഇട്ടെന്ന് പറഞ്ഞ് അവളുടെ തുണി പൊക്കി നോക്കിയതാരാ? ഈ പറയുന്ന സമാധാനകാംക്ഷികളായിട്ടുള്ള ഹിന്ദുത്വക്കാരല്ലേ? അങ്ങനെ എത്ര ആലോചിച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. മനസ്സിലായോ? അത് ഹിന്ദുക്കളൊന്നുമല്ല, ഈ സംഘികളാണ് അതിനെ കലാപം ഉണ്ടാക്കാൻ നോക്കിയത്. എന്നിട്ട് പറയണം ഓ ഹിന്ദു മതം ഭയങ്കര എടുത്താൽ പൊങ്ങാത്ത സാധനമാണെന്ന്. ഈ ഹിന്ദുമതം ഞാൻ പറയുന്നത് ഇങ്ങനെ ഈ ഇസ്ലാമൈസേഷൻ ഹിന്ദുക്കൾക്ക് ഇസ്ലാമൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ പക്ഷം ഹിന്ദുക്കളെങ്കിലും രക്ഷപ്പെടുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദുമതത്തിൽ ഈ അന്ധവിശ്വാസങ്ങളും ആൾ ദൈവങ്ങളും അനാചാരങ്ങളും അപരമത വിദ്വേഷവും ഇതെല്ലാം അതോടെ അങ്ങ് അവസാനിക്കും. ഹിന്ദുക്കൾ ചിലപ്പോൾ നന്നായി പോകും. അപ്പോൾ പിന്നെ ഈ ടി ജി മോഹൻദാസിനെ പോലെയുള്ള പാഷാണങ്ങളെ പട്ടിക്ക് പോലും വേണ്ടെന്നുള്ള സ്ഥിതിയാവും ഹിന്ദുക്കൾ നന്നായി കഴിഞ്ഞാൽ. ഈ ഹിന്ദുക്കൾ ഇങ്ങനെ തലയിൽ ഈ മുസ്ലിം മത അല്ലെങ്കിൽ അപരമത വിദ്വേഷം നിറച്ചു കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് ടി ജി മോഹൻദാസിനെ പൊക്കിക്കൊണ്ടു നടക്കാൻ ആളുണ്ടാകുന്നത്. ഹിന്ദുക്കൾ നന്നായി പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഇവരെയൊക്കെ പിന്നെ വഴിയെ ഇങ്ങനെ തെണ്ടി നടക്കുന്ന തെരുവ് നായ്ക്കൾക്ക് പോലും വേണ്ടാതാവും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഹിന്ദുക്കൾ നന്നാവരുതേ എന്ന് ടി ജി മോഹൻദാസ് പ്രാർത്ഥിക്കുന്നതായിരിക്കും സ്വന്തം വയറ്റിപ്പഴപ്പിന് നല്ലത്. അടുത്തത് നോക്കിക്കോളൂ. ആ അടുത്ത ചോദ്യം, ഇങ്ങനെ മുസ്ലിമുകൾ വെള്ളിയാഴ്ച അവധി വേണം എന്നാവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നാട്ടിൽ വലിയ കലാപം ഉണ്ടാവില്ലേ? ഇലക്ഷൻ കമ്മീഷനോട് പറയുകയാണ് വെള്ളിയാഴ്ച വോട്ടെണ്ണം പറ്റില്ല, ഞങ്ങൾക്ക് ജുമാ നിസ്കരിക്കേണ്ട ദിവസമാണെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ലേ? ഈ പറയുന്ന സമാധാനകാംക്ഷികളായ ഹിന്ദുക്കൾ തന്നെ പ്രശ്നമുണ്ടാക്കില്ലേ, കോലാഹലം ഉണ്ടാക്കില്ലേ എന്നാണ് വടയാർ സുനിൽ നോക്കുന്നത്, ചോദിക്കുന്നത്. അതിന് ടി ജി മോഹൻദാസിൻ്റെ ഉത്തരം കേട്ടോട്ടോ, ഭയങ്കര തൊലിക്കെട്ടിയ മൂപ്പർക്ക്, കേട്ടോളൂ. വലിയ കോലാഹലമൊന്നും ഉണ്ടാവില്ല. ഹിന്ദു സംഘടനകളിൽ പ്രൊട്ടസ്റ്റ് സോഷ്യൽ മീഡിയയിൽ രജിസ്റ്റർ ചെയ്യും. മെയിൻ സ്ട്രീം മീഡിയ ഇത് കണ്ടതായിട്ട് ഭാവിക്കില്ല. ഒരു സ്ക്രോള് വിട്ടിട്ട് അവർ മിണ്ടാതെയാകും. അതുകൊണ്ട് സുനിൽ വിചാരിക്കുന്ന പോലെ ഒരു കോലാഹലവും. അതെ അതെ അതെ, സോഷ്യൽ മീഡിയയിൽ ഒരു പ്രൊട്ടസ്റ്റ് രജിസ്റ്റർ ചെയ്യും, എന്നിട്ട് മാധ്യമങ്ങൾ ഒരു സ്ക്രോള് വിടും, അതോടെ പ്രശ്നം തീർന്നു. ഓർമ്മയുണ്ടല്ലോ റമദാൻ മാസത്തിൽ മുസ്ലിമുകളുടെ കട അടയ്ക്കുന്നതുകൊണ്ട് ഹിന്ദുക്കളൊക്കെ പട്ടിണി കിടന്ന് ചാവുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രോള് വിടുകയല്ലേ ചെയ്ത്? അതുപോലെ കർണാടകത്തിലെ മുസ്ലിം കുഞ്ഞുങ്ങൾ ഹിജാബ് ഇടുന്നു, തലയിൽ ഒരു കഷ്ണം തുണി ഇടുന്നു എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കൾ എല്ലാവരും കൂടെ നിരന്നിരുന്ന ഒരു സ്ക്രോള് വിട്ടു, അത്രയല്ലേ ഉണ്ടായുള്ളൂ? വേറെ ഒന്നും ഉണ്ടായല്ലോ കർണാടകത്തിൽ. അതുപോലെ മുസ്ലിമുകൾ ജുമാ നിസ്കരിക്കുന്നതിന് ഓ റോഡ് തടസ്സപ്പെടുത്തുന്നു, ഗതാഗതം തടസ്സപ്പെടുത്തുന്നു, ഹോസ്പിറ്റലിൽ എത്താൻ പറ്റാതെ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ വഴി കടന്നു ചാവുന്നു. ഏത് മുസ്ലിമുകൾ ജുമാ നിസ്കരിക്കുന്നുണ്ട്. അതുപോലെ മുസ്ലിമുകൾ അവർ തന്നെ ഉണ്ടാക്കി അവർ തന്നെ വിൽക്കുന്ന പരിപാടിയാണ് ഈ ഹലാൽ എന്ന് പറയുന്നത്. വേണ്ടവർ കഴിച്ചാൽ മതി, ഹറാം കഴിക്കേണ്ടവർക്ക് അവർക്ക് അത് കഴിക്കാമല്ലോ. അയ്യോ, അതുകൊണ്ട് ഇവിടെ ആകെ പ്രശ്നമായി, സെക്യുലറിസം മതേതരത്വം പൊട്ടി തകർന്നു വീണു. ഇതിനെപ്പറ്റി എല്ലാം ഹിന്ദുക്കൾ വെറുതെ ഇരുന്ന ഒരു അല്ലെങ്കിൽ സംഘപരിവാർ, ഹിന്ദുക്കൾ എന്ന് പറയുന്നില്ല ഇക്കാര്യത്തിൽ, സംഘപരിവാർ വെറുതെ ഒരു സ്ക്രോള് വിടുകയല്ലേ ചെയ്തത്? അല്ല, കലാപമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. എത്ര എത്ര കലാപങ്ങളും എത്ര കൊലപാതകങ്ങളും എത്ര അടി ഇടി ആ കർണാടകത്തിലെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും അവരുടെ ഭാവി നശിപ്പിച്ച് അവർക്ക് സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ലാതിരിക്കുക.
പറയുമ്പോഴെന്താ, ഒരു സ്ക്രോള് കിട്ടും. ഈ ചമനപ്രാശം തിന്നുന്ന പോലെ ചാണകം തിന്നുന്ന ഇത്തരം കീടങ്ങൾക്ക് ഇങ്ങനെ നുണ പറയാനുള്ള ധൈര്യം ഉണ്ടാവുള്ളൂ. എന്ത് തൊലിക്കെട്ടിയ മനുഷ്യൻ, മനുഷ്യനെന്നൊക്കെ വിളിക്കാവോ ഇയാളെ. അടുത്തത് കേട്ടോളൂ. ആ, ടി ജി മോഹൻദാസിന്റെ വായിൽ നിന്ന് ഒരിക്കലും വരാത്തൊരു കാര്യമാണ് സത്യം എന്ന് പറയുന്നത്. കാരണം വെറും വായ തുറന്നു കഴിഞ്ഞാൽ ആഹാരം കഴിക്കാനും നുണ പറയാനും വേണ്ടി ഇയാൾ വായ തുറക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യൻ അറിയാതെ ഒരു സത്യം പറഞ്ഞുപോയി. അയാൾ തുറന്നു പറയുകയാണ്, ഹിന്ദുക്കളെ കൊണ്ട് ഹിന്ദുക്കൾക്ക് ബി ജെ പിയെ കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്താ കേട്ടോളൂ. ഗുജറാത്തിൽ എത്ര വർഷമായി ബി ജെ പി ഭരിക്കുന്നു? കേരളത്തിൽ ബി ജെ പി ഭരിച്ചിട്ടേ ഇല്ല. ഗുജറാത്തിലെ ഒരു ഹിന്ദുവും കേരളത്തിലെ ഒരു ഹിന്ദുവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അയാൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു, ഇയാൾ ചെയ്യുന്നില്ല എന്നുള്ളത് ഒഴിച്ചാൽ ഇവരുടെ ജീവിതത്തിനോ പെരുമാറ്റത്തിലോ എവിടെയെങ്കിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്? ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവര് അവനവരുടെ അത്യധ്വാനം കൊണ്ടുണ്ടായിരുന്നു. ഭാഷയ്ക്ക് മാത്രം ഉണ്ടാവും, അത് നേരത്തെ മുതലുള്ളതാണ്. ഇതല്ലാതെ അവരുടെ ജീവിതത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നു, അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഇന്ന കംഫർട്ട് ഉണ്ടായി എന്ന് പറഞ്ഞൊരു സാധനയില്ല. ഈ ബി ജെ പിക്കാർ എത്ര വലിയ തട്ടിപ്പുകാരാണെന്നുള്ളതിനുള്ള ക്ലാസിക് ഉദാഹരണമല്ലേ ഇപ്പോൾ മോഹൻദാസ് സംഭവം പറയുന്നത്. ഇങ്ങനെ ഹിന്ദുക്കളെ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയേക്കാം, ഈ കംഫർട്ടെല്ലാം കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ടല്ലേ വോട്ട് വാങ്ങി നടക്കുന്നത്. എന്നിട്ട് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഇയാള് തന്നെ പറയുന്നു ബി ജെ പി അധികാരത്തിൽ വന്നുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ കാവി കുടിക്കും കാവി കളസത്തിനും ഒക്കെ തീ വെച്ചിട്ട് വരാം, അല്ല പണിക്കും പോയി കൂടെ ചേട്ടാ. ഇങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു ഗുണമില്ലാതെ ഭൂമിക്ക് ഭാരമായിട്ട് ഗോമാതാവിന് ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് മാത്രമായിട്ട് എന്തിനാ ഇങ്ങനെ സംഘികളുടെ ഒരു ജന്മം? ഹിന്ദുക്കളെ ഉദ്ധരിക്കാനാണ് ഞങ്ങൾ ജന്മമെടുത്തതെന്ന് അമ്മാവൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ട് കേട്ടോ. അതൊക്കെ വെറും തള്ളാണെന്ന് ഇനിയെങ്കിലും ഹിന്ദുക്കൾ തന്നെ തിരിച്ചറിയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി അടുത്തത് സൂപ്പർ തള്ള, ഇതാ കേട്ടോളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾ പലവിധമുണ്ട്. ഒന്ന് നാഷണൽ ഹിന്ദു. ഈ നാഷണൽ ഹിന്ദുവാണ് നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുകയും പിടിക്കുകയും ചെയ്യുന്നത്. അവന് റിലീജിയസ് ആയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ രണ്ടാമതാണ്. മതത്തിന്റെ ആവശ്യം അത് വേണ്ടതാണ്, ദേശീയതയാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ സർക്കാരിനെ ഉപദ്രവിക്കാനൊന്നും പോകണ്ട, രാഷ്ട്രമാണ് വരുന്നത്. റിലീജിയസ് ഹിന്ദുവാണ് ഈ അവന്റെ ആവശ്യങ്ങൾ. വെള്ളിയാഴ്ച പൂജയാണ്, അന്ന് ഞങ്ങൾക്ക് അവധി വേണം, അത് മുസ്ലിമിന് കൊടുത്തില്ല, എനിക്കും തരണം. അപ്പൊ നാഷണൽ ഹിന്ദു പറയും മുസ്ലിമിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നീ ബഹളം വയ്ക്കാതെ, നമ്മളും കൂടെ ബഹളം തുടങ്ങിക്കഴിഞ്ഞാൽ രാജ്യം അങ്ങോട്ട് പോകും, അതുകൊണ്ട് നീ ഒന്ന് സഹിക്കേ. അങ്ങനെ നാഷണൽ ഹിന്ദുക്കൾ കൂടി വരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ബി ജെ പിക്കും മോദിക്കും കിട്ടുന്ന ഈ സപ്പോർട്ട്. കോമഡി കേട്ടല്ലോ, മോദിക്കും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരൊക്കെ നാഷണൽ ഹിന്ദുക്കൾ അത്രേ. അപ്പൊ ഈ വടക്കേ ഇന്ത്യയിലെ കാഷായം ഇട്ടിട്ട് മുസ്ലിമുകളെ വംശഹത്യ ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന മതഭ്രാന്തന്മാർ, തീവ്രവാദികൾ, ഭീകരന്മാർ, അവരെല്ലാം പിന്നെ പോയി രാഹുൽ ഗാന്ധിക്കാണ് വോട്ട് ചെയ്യുന്നത്? അല്ലെ, നാഴിക നാൽപ്പുവട്ടെ ഇസ്ലാമിനെ തെറി പറഞ്ഞ് നടക്കുന്ന ഈ മോഹൻദാസ് അമ്മാവിന് പറഞ്ഞ നാഷണൽ ഹിന്ദു ദേശീയ ദുരന്തം ആണെന്നാണല്ലോ പറയുന്നത് അല്ലേ? അപ്പോൾ ആ സാധനം എങ്ങനെ ഉണ്ടാവുന്നുള്ളതിന് നമുക്ക് ഈ മോഹൻദാസ് അമ്മാവൻ നാഷണൽ ഹിന്ദു ആണെങ്കിൽ പിന്നെ ഈ പറയുന്ന നാഷണൽ ഹിന്ദു എന്ന് പറയുന്ന ദേശീയ ദുരന്തം എങ്ങനെ ഉണ്ടാവുന്നുള്ളതിന് വേറെ നമ്മൾ വേറെ ഉദാഹരണമൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി മോദിജി ദേശീയ ഹിന്ദുക്കളുടെ നേതാവാണല്ലോ മോദിജി, നിസ്വാർത്ഥ സേവകൻ. ആ മോദിജി എങ്ങനെയാണ് നാട് നീളെ നടന്ന് ഈ നാഷണൽ ഹിന്ദുക്കളുടെ ദേശീയ ഹിന്ദുക്കളുടെ വോട്ട് പിടിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഈ മോദിജി ഉത്തർപ്രദേശ് ചെന്നിട്ട് പറഞ്ഞത് എന്താ, അഖിലേഷ് യാദവ് ഭരിച്ചിരുന്നപ്പോൾ ഈദിന് ഇലക്ട്രിസിറ്റി മുസ്ലിമുകൾക്ക് കൊടുക്കും, പക്ഷേ ദിവാലിക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കില്ല, അങ്ങനെ ഹിന്ദുക്കളെ എല്ലാം ഇരുട്ടിലാഴ്ത്തി. ആര്? അഖിലേഷ് യാദവ്. ദേശീയതയാണ് മുദ്രാവാക്യം, പക്ഷേ വായ തുറന്ന വർഗീയതയെ പറയുള്ളൂ. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വന്ന ഗോഡ്സെ നാഷണൽ ഹിന്ദു ആയിരുന്നു അതോ റിലീജിയസ് ഹിന്ദു ആയിരുന്നു? എന്തൊരു നാണം കെട്ട ജന്മമാണല്ലേ, ഉഫ്, അപാരം തന്നെ. ഇനി അമ്മാവിന്റെ കൺക്ലൂഷനോട് കേട്ടോളൂ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഉപ്പന്റെ മനസ്സിലിരിപ്പ്. എല്ലാ നറേറ്റീവും ആന്റി ഹിന്ദു നറേറ്റീവാണ് മലയാളത്തിലെ മാധ്യമങ്ങളിൽ. എല്ലാ നറേറ്റീവും ആന്റി ഹിന്ദു നറേറ്റീവാണ്. ഹിന്ദുക്കൾക്കെതിരായിട്ട് ഹിന്ദുക്കളെ നശിപ്പിക്കാനായിട്ടാണ് മലയാള മാധ്യമങ്ങളെല്ലാം നടക്കുന്നത്. ഏത് മലയാള മാധ്യമങ്ങളാ? കേരളത്തിൽ ഏറ്റവും അധികം വ്യൂവർഷിപ്പുള്ള മാധ്യമം ഏതാ? മലയാള ചാനൽ ഏതാ? ഏഷ്യാനെറ്റല്ലേ? ആരുടെയാണ്? ഈ സംഖ്യയുടെ ഇതിലൊരുത്തനാണ് രാജീവ് ചന്ദ്രശേഖരൻ, കേന്ദ്രമന്ത്രിയാണ്. അവൻ ഹിന്ദുക്കളെ നശിപ്പിക്കാൻ നടക്കുകയാണ്, മുസ്ലിമുകളെ കയറി പറയാൻ നടക്കുകയല്ലേ? പിന്നെ ജനം ടി വി, ചാണകം, സെപ്റ്റിക് ടാങ്ക്, അതും ഇതുതന്നെയല്ലേ പരിപാടി? പിന്നെ തരം കിട്ടുമ്പോഴൊക്കെ മുസ്ലിമുകളെ ഇസ്ലാമിനെ അടിക്കാനായിട്ട് ഓരോ വഴി കണ്ടെത്തുന്ന മനോരമ ചാനൽ. നമുക്കറിയാമല്ലോ സിദ്ദിഖാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് പറയുന്ന നിരപരാധിയായിട്ടുള്ളൊരു മനുഷ്യൻ, ഒരു പാവ, ഒരു പഞ്ചപാവ, ഒരു മനുഷ്യൻ, കടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കടിക്കാത്ത ഒരു മനുഷ്യൻ.
അങ്ങരെപ്പെടുത്താനായിട്ട് അങ്ങരെ ഈ തീവ്രവാദിയായിട്ട് വക്രീകരിക്കാനായിട്ട് ഉത്തർപ്രദേശിൽ പോയിട്ട് യോഗി ആദിത്യനാഥുമായിട്ട് ഗൂഢാലോചന നടത്തിയ മാധ്യമപ്രവർത്തകൻ ആരായിരുന്നു? മനോരമക്കാരനായിരുന്നു. ഇങ്ങനെയുള്ളവന്മാരാണ് കേരളത്തിലിരുന്നിട്ട് ഹിന്ദുക്കളെ നശിപ്പിക്കാൻ പോകുന്നത്രേ. മുസ്ലിമുകളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ഇപ്പോൾ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ചർച്ച ചെയ്യുന്നത് ശബരിമല. ശബരിമലയിൽ എന്താ പ്രശ്നം? എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു കാണുമല്ലോ. അതാണ് എനിക്ക് ശബരിമലയിലുള്ള നിലപാട്. ഇത്രയും കാലം ഇല്ലാത്ത ഒരു പ്രശ്നവും ഇപ്പം ഇല്ല. സംഖ്യകൾ കുത്തിപ്പൊക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളതെല്ലാം. കുട്ടികൾ കരയുന്നു, സ്ത്രീകൾ നിലവിളിക്കുന്നു. ടി ജി മോഹൻദാസ് ഗാസയിലെ കുഞ്ഞുങ്ങൾ അനാഥരായി കിടക്കുന്ന കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവരെ കളിയാക്കാനായിട്ട് പറഞ്ഞതാണ്. കുട്ടികൾ കരയുന്നു, സ്ത്രീകൾ നിലവിളിക്കുന്നു. അത് തന്നെ ഞാനിപ്പോഴും പറയുന്നു. അങ്ങനെ ഗാസയിലെ നിരപരാധികളായിട്ടുള്ള കുട്ടികൾ കരയുമ്പോഴും സ്ത്രീകൾ നിലവിളിക്കുമ്പോഴും ടി ജി മോഹൻദാസിന് സന്തോഷം. എന്നിട്ട് അവളെ കളിയാക്കും. കാരണം എന്താ? അവരൊക്കെ മുസ്ലിമുകളാണ്. ശബരിമലയിൽ ഒരു കൊച്ചിന് വെള്ളം കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു കൊച്ച് കുറച്ച് നേരം കൂടുതൽ നിന്ന് ക്യൂ നിന്ന് തളർന്നു ഒക്കെ സംഭവിക്കുന്ന കുഞ്ഞുങ്ങളാകുമ്പോൾ ചിലപ്പോൾ കരയും. നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്നെ എടുക്കുക എന്ന് പറഞ്ഞ് കരയാറില്ലേ? അത് അത്രയൊക്കെ തന്നെ ശബരിമല സംഭവിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ടി ജി മോഹൻദാസിന്റെ ഹൃദയം പൊട്ടിത്തകർന്നു. കാരണം എന്താ? അത് ഹിന്ദുവല്ലേ. ഏതായാലും കേരളത്തിൽ ഈ ചാനലുകളെല്ലാം ഈ സംഘപരിവാറിന്റെ കുത്തിത്തിരിപ്പ് ഏറ്റെടുത്തിട്ട് ഇന്നലെ ഇന്നേയും ചർച്ച ചെയ്യുന്ന വിഷയം ഈ സംഘപരിവാർ പൊക്കിക്കൊണ്ടുവരുന്ന ഈ ശബരിമലയിലെ നാരറ്റീവ് തന്നെ. പിണറായി വിജയൻ ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നു അല്ലേ? ഈ കളമശ്ശേരി ബ്ലാസ്റ്റിന് ജിഹാദി അറ്റാക്ക് ആയിട്ട് മറ്റ് ഹമാസിലെ തീവ്രവാദികൾ യഹൂദരെ തപ്പി വന്ന് കളമശ്ശേരിയിൽ ബോംബ് പൊട്ടിച്ചെന്ന് പറയുന്നത് അത് ഹിന്ദുത്വ നാരറ്റീവ് അല്ലായിരുന്നോ? അതോ ഹിന്ദുക്കളെ നശിപ്പിക്കാനുള്ള നാരറ്റീവ് ആയിരുന്നു? മലയാള മീഡിയ എല്ലാം കൂടെ അല്ലേ നികേഷ് കുമാറിനെ പോലെയുള്ള മതേതര നിഷ്പക്ഷ മാധ്യമപ്രവർത്തകരല്ലേ അങ്ങനെയുള്ള കള്ളക്കഥ പറഞ്ഞുണ്ടാക്കിയത്? ഹൃദയ കണ്ണു പൊട്ടിപ്പോകുന്ന പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയാനായിട്ട് സംഘികൾക്ക് യാതൊരുവിധ ധാർമ്മിക തടസ്സങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഈ മോഹൻദാസ് അമ്മാവൻ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നുണ പറഞ്ഞ് മുന്നേറട്ടെ എന്ന കലികാലമല്ലേ? കലികാലം എന്ന് പറഞ്ഞാൽ കള്ളന്മാർക്കും തെമ്മാടികൾക്കും ഇതുപോലെയുള്ള സകല എംബോക്കികൾക്കും അതൊരു സുവർണ അവസരമാണ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി.